പ്രമുഖരായ യൂട്യൂബേഴ്സൊക്കെ എന്തുകൊണ്ട് ഈ ബുൾജെറ്റിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നില്ല ഇവരൊക്കെ ആരെയാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവരെന്തുകൊണ്ടാണ് ഈ ബുൾജെറ്റിനെ സപ്പോർട്ട് ചെയ്യാത്തത് വെൽക്കം ബാക്ക് എ ഷോക്കത്താണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഈ ജി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ നമ്മുടെ പ്രമുഖരായ യൂട്യൂബേഴ്സ് ഉണ്ട് കുറേ പ്രമുഖരായ യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മൾ ഇനി പേരെടുത്ത് പറയുന്നില്ല അത് ഇനി അവർക്കൊരു പ്രശ്നമാവേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരെടുത്ത് പറയാത്തത് അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഒന്നും അവരുടെ ഒന്നും വീഡിയോസ് നമ്മൾ ഈ ബുൾജെറ്റിനെ ഒരു സപ്പോർട്ടുമായിട്ട് ഈ ഒരു ബസ് ഇഷ്യൂവിൽ അവരാരെയും കണ്ടിട്ടില്ല കാരണം അല്ലാത്ത വിഷയങ്ങളിലൊക്കെ അവരവരുടേതായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവരവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് അവരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു ബസ് വിഷയത്തിൽ മാത്രം ഈ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും ഒരു വീഡിയോസ് നിങ്ങൾ നിങ്ങളതിന് കണ്ടിട്ടുണ്ടാവില്ല ഒക്കെ നമ്മളെ പോലെ ചെറിയ യൂട്യൂബേഴ്സ് ചെയ്തു എന്നല്ലാതെ ഞാൻ ചെറിയ യൂട്യൂബറായിട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞത് അല്ലാതെ മറ്റുള്ള മെയിൻ യൂട്യൂബർമാരൊന്നും ഇവർക്ക് സപ്പോർട്ടായിട്ട് ആരെയും കണ്ടിട്ടില്ല ഇതിനൊക്കെ ഒരു കാരണമുണ്ട് ഇതിന് കാരണം എന്താ വെച്ചാൽ ഈ ഇടുന്ന വീഡിയോയുടെ അടിയിൽ താഴെ നെഗറ്റീവ് കമൻറ്റും അതുപോലെ തന്നെ അവരുടെ വീഡിയോ ഒക്കെ ഡിസ്ലൈക്കും ചെയ്യുന്നു ചെയ്തുകൊണ്ട് അത് ഇനി യൂ നമ്മളെ ഈ ബുൾജെറ്റിൻ്റെ ഫാൻസ് ആണോ അറിയില്ല അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബസ്സിൽ ഈ ബസ് വിഷുവിൽ ഈ ബുൾജെറ്റിന് എതിരിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടോ അവിടെ അവരുടെ ആളുകളാന്ന് അറിയില്ല ഇവരെ സഹായിക്കുന്നവരൊക്കെ അവർ ഇകഴുത്താൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഇനി എത്ര നമ്മളെ എത്ര കേൾത്തി കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ സഹോദരന്മാർക്ക് സപ്പോർട്ട് ചെയ്യണം കാരണം അവർ ഒരു വേണ്ടാത്തതിന് പോയിട്ടല്ലല്ലോ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ നമ്മുടേതായ സഹോദരങ്ങൾ അവിടെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അവരവിടെ എത്തിയപ്പോൾ അവരോട് ആ കഷ്ടപ്പാടുകൾ പറഞ്ഞു ആ കഷ്ടപ്പാടുകൾ മാത്രമാണ് അവർ എടുത്ത് വീഡിയോ ആയിട്ട് പുറത്തു പുറത്തുവിട്ടിട്ടുള്ളത് അതിന് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടേതായിട്ടുള്ള സഹോദരങ്ങൾ തന്നെയാണ് അവർക്ക് ഭീഷണിയും വധഭീഷണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു ഒരു ആളെ പേരും അറിയില്ല ഒരാൾ വന്നിട്ട് അയാളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം വെച്ചാൽ അദ്ദേഹം ഈ ഇഷ്യൂ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ ബുൾ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കുറേ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ അയാൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു കാരണം അതിൻ്റെ താഴെ വന്നിട്ട് നെഗറ്റീവ് കമൻസുകളും ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് നീ നിനക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ബുൾജെറ്റിൻ്റെ വിഷയത്തിൽ വന്ന ഇടപെടുകയാണ് അതുപോലെ തന്നെ അവർ അവരുടെ വീഡിയോ ഒക്കെ ധാരാളം ഡിസ്ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർക്കത് അവരുടെ ചാനലിനും അവരുടെ വീഡിയോ കാരണം ഇത്രയും ഗ്രോത്ത് ചെയ്തു പോയൊരു ചാനലിന് ഇത്രയും കൂടുതൽ ഡിസ്ലൈക്കും അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസും വന്നു കഴിഞ്ഞാൽ അവരുടെ ചാനലിനെ നല്ലപോലെ ബാധിക്കും അതുകൊണ്ടാണ് പല യൂട്യൂബേഴ്സും അത് പേടിച്ചിട്ടാണ് പല യൂട്യൂബേഴ്സും മെയിൻ മെയിൻ യൂ എന്താ പ്രമുഖരായ പല യൂട്യൂബേഴ്സും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇവരിങ്ങനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ അവർ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളൊരു കാര്യം അവർക്കന്നെ പറയാൻ പറ്റുന്നില്ല കാരണം അത്രയും ഡിസ്ലൈക്കാണ് വരുന്നത് ഇങ്ങനെ ഓരോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ലൈക്ക് വന്നാലും കുഴപ്പമില്ല ഇനി നെഗറ്റീവ് കമൻ്റ് ആർ ഇട്ടാലും കുഴപ്പമില്ല നമ്മളെന്തായാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഇതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മൾ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് സത്യത്തിൻ്റെ കൂടെ നമ്മൾ ഇന്ന് നിൽക്കുന്നോ അന്നൊക്കെ നമുക്ക് വിജയം ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിജയിക്കുന്ന ഉറപ്പാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ ഡിസ്ലൈക്കോ അല്ലെങ്കിൽ ഒരു കുറച്ച് നെഗറ്റീവ് കമൻറ്റോ വരുന്നതെന്ന് പേടിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഒരു നമ്മുടെ സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് കാരണം നമ്മൾ നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളൊക്കെ ഒരു സഹോദരങ്ങളാണ് നമ്മളൊക്കെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് പോരുന്ന ആളുകളാണ് നമ്മൾ സഹോദരങ്ങളാണ് അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് ചെയ്യുന്നില്ല എന്നല്ല അവരും ചെയ്യുന്നുണ്ട് അവരിലേറെ കൂടുതലും നമ്മളാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം ഇതൊരു ഒരിക്കലും ഒരു വേണ്ടാത്തതിനും ഇതിനുള്ളതല്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നല്ലൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടേതായ സഹോദരങ്ങൾ ആസാമിലും ബീഹാർ ബംഗാളിലൊക്കെ പോയി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് കഷ്ടപ്പാടിനുള്ള കാരണം നമ്മുടെ നാട്ടിലെ ആളുകളെന്നെയാണ് അത് അങ്ങനെ ആയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കണ്ട് പലരും ചെയ്തിട്ടുണ്ട് വീഡിയോ പക്ഷേ ഇവർ രണ്ടുപേരും നമ്മളെ എബിൻ ലിബിൻ്റെ എന്താപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് അവരെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ വന്നപ്പോഴും നാട്ടിലെല്ലാവരും അറിഞ്ഞു പല നമ്മുടെ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനടക്കുന്ന അതിൽ എന്താ ഇടപെട്ടതായിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അങ്ങനെ പലരും അതിന് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ മാറ്റി നിർത്താതെ അവർക്ക് എന്ത് വന്നാലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ഒരു പ്രതീക്ഷ അവർക്ക് നൽകിക്കൊണ്ട് നമ്മളെല്ലാവരും അവർ വീഡിയോ ചെയ്യണം എനിക്ക് പറയാനുള്ളത് കാരണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയല്ലോ ഞങ്ങൾ അവർക്ക് സപ്പോർട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ വരാമായിരുന്നൊരു കാര്യം അവരത് തുറന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ആരും നിങ്ങൾക്ക് എതിരിലൊന്നും ചെയ്യില്ല അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ അവർക്ക് മതഭീഷണി ഉണ്ട് കാരണം അവർക്ക് എപ്പോഴും അവിടെ നിന്ന് പോരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെയും അവർക്ക് ആസാമെന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കാരണം വരുന്ന വഴിയിൽ എന്ത് സംഭവിക്കുന്നുള്ളോ അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ലാത്ത രീതിയിലാണ് അവരുടെ എന്താ ഇപ്പോൾ മുൻ മുൻ ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടത് കാരണം പല എന്താ ഓഡിയോസും പുറത്ത് വന്നിട്ടുണ്ട് അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വധഭീഷണി ഇപ്പോഴും മതഭീഷണി ഉണ്ടെന്നാണ് അവർ കാരണം ആസാമിലിപ്പോൾ അവർക്ക് ഇവരെ എതിർക്കുന്നവർക്കതില് കേസ് ഉണ്ട് നമ്മുടെ കേരളത്തിലും കേസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് അവരുടെ വീഡിയോയിൽ നമുക്ക് മനസ്സിലായത് അപ്പോൾ തീർച്ചയായും അതിന് സത്യസന്ധമായ ഒരു അന്വേഷണം വേണം ഇതിൻ്റെ പിന്നിൽ കളിച്ച് ആരാണെങ്കിലും ക്യാഷിനാണെങ്കിലും വേറെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിൽ ഇതിന് പിന്നെ കളിച്ച ആരാണെങ്കിലും അവരെ തുറന്ന് പുറത്ത് കൊണ്ടുവരണം കാരണം നമുക്ക് നമുക്ക് നമ്മുടെ സർക്കാരിലും അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിലും നമുക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം നമുക്ക് ആരാ നമ്മെ ആരും ഉപദ്രവിക്കില്ല എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് എന്ത് നമ്മൾ വേണ്ടാത്ത ചെയ്തിട്ടില്ല നല്ല കാര്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സംരക്ഷണം ഉണ്ടാവും നമ്മളെ നിയമപാലകര സംരക്ഷണം നമുക്കുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രൈവർമാരോട് പറയാനുള്ളത് നിങ്ങൾ തുടക്കം മുതൽ അവർക്ക് സപ്പോർട്ട് കൊടുത്തതുപോലെ തന്നെ എപ്പോഴും അവർക്ക് സപ്പോർട്ട് കൊടുക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കാര്യം പ്രതീക്ഷിച്ചാണ് അവർ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ അവിടെ ഫ്രീ പാർക്കിങ് കിട്ടിയെന്നൊക്കെ നമ്മൾ അവിടെ അവരുടെ ഇതിൽ നിന്ന് മനസ്സിലായി നിങ്ങൾക്കുള്ള ഭക്ഷണം ചില സമയങ്ങളിൽ എന്ത് പുറത്തുനിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പാർക്കിംഗ് ഉണ്ട് അതൊക്കെ അവരുടെ ഒരു സഹ അവരുടെ ഒരു കൃത്യമ നിർവ്വഹണം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കാരണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഫുൾ സപ്പോർട്ട് അവർ കൊടുക്കണം എന്താ ഇതിനിടയിൽ കുറച്ച് നിങ്ങളിൽ നിങ്ങളിൽ നിന്നെ കുറച്ച് ആളുകൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാതെ നിന്ന സമയത്ത് അവരത് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തെ ഓർത്തിട്ട് നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ ഉറക്കവും എല്ലാം ഓർത്തിട്ടാണ് അവർ നിങ്ങളോട് സ നിങ്ങൾക്ക് സാ വേണ്ടി സഹകരിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതിരുന്നാൽ അവരവിടെ വീണ്ടും കുടും ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞത് അവിടെ എന്താ ഇവർ ഇവരുടെ പുറത്ത് വേറെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് അവിടെ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ അവർക്കും തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം അവർക്ക് കുറേ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ അവരുടെ വീഡിയോയിൽ നമുക്ക് തുറന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വരുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക എനിക്കൊന്നും എൻ്റെ വാർഡിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത് കാരണം ഞങ്ങളുടെ വാർഡിൽ അതീവ ഗുരുതരമായ ഒരു അവസ്ഥയാണുള്ളത് കൂടുതലായിട്ട് രോഗികൾ കൂടുതലുള്ള ഒരു വാർഡാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കെയറിങ് കെയറിങ്ങിലാണ് ഞങ്ങളുടെ വാർഡ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് പുറത്ത് പോകാൻ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ജനപ്രതിനിധികളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ കണ്ടുകാണ്ട് ഇവർക്കുള്ള എല്ലാ സപ്പോർട്ടും നമ്മളറിയിക്കുന്നതാണ് പക്ഷേ നമുക്കത് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇല്ലെങ്കിലും അവർക്ക് നമ്മളൊരു സപ്പോർട്ടും അവർക്കൊരു പോസിറ്റീവ് എനർജി നമ്മൾ കൊടുക്കുക നമ്മൾ കൊടുക്കുന്നത് ഇത് അവരെ കാണുകയാണെങ്കിലും കണ്ടില്ലെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ബാധ്യത തീർത്തുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഇനി കൂടുതൽ നമുക്കൊന്ന് പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം ഈ ഈയൊരു വിഷയം നമ്മൾ നമ്മളെ ജനപ്രതിനിധികളിലേക്ക് എത്തിക്കാൻ ഈ സമയത്ത് ഇതൊക്കെ തന്നെ നമുക്കുള്ള മാർഗ്ഗമുള്ളൂ അല്ലാതെ നമുക്ക് എല്ലാവർക്കും പോയി ജനപ്രതിനിധികളെ കാണാൻ പറ്റിയ അവസ്ഥ അല്ല എളുപ്പമുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ വീഡിയോസൊക്കെ പരമാവധി നമ്മൾ ഈ ഈബിൾ ജെറ്റ് വിഷയവുമായുള്ള വീഡിയോസൊക്കെ പരമാവധി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോയും പരമാവധി നിങ്ങൾ നമ്മുടെ ജനപ്രതിനിധികളിലേക്ക് എത്തട്ടെ എന്നൊരു ആശംസ എന്നൊരു ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൾ എന്ന ഓപ്ഷനിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യണേ ഇതുപോലത്തെ നല്ല വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ